السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسول الله، أما بعد. مدينة التي ترمين صلى الله عليه وسلم ونعم دائجة مسجد النبوي ستابق غيائي جنو تند اوٹتغم موٹت قطية ستالمان عدل ويندي ترنجد تد رند اناد كتغلوڑ اوڈمست دائل آئي جنو آستالم ابدا ند ولك وانغيائي جنو پلیوڈ پانی تُڑنگی പണിയിൽ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം നേരിട്ട് പങ്കെടുത്തു. പണിക്ക് വേണ്ട കല്ലും ഇഷ്ടികയും അവിടുന്ന് ചുമന്നു. പള്ളിയുടെ ഖിബ്ല ബൈത്തുൽ മുഖദ്ദിസിലേക്കായിരുന്നു. ചുമരുകൾ കളിമണ്ണും ഇഷ്ടികയും. മേൽപ്പുര ഈത്തപ്പനയോല, തൂണുകൾ ഈത്തപ്പനത്തടി. നിലത്ത് വിരിച്ചത് മണലും ചരൽക്കല്ലുകളും. മൂന്ന് വാതിലുകളുണ്ടായിരുന്നു പള്ളിക്ക്. ഖിബ്ല മുതൽ 100 മുഴം നീളം. വീതിയും ഏകദേശം അത്ര തന്നെ. തറ ഉയരം ഏകദേശം 3 മുഴം. പള്ളിയുടെ ഒരു ഭാഗത്തായി വീടുകളും പണിതു. അതും കല്ലും ഇഷ്ടികയും കൊണ്ടുതന്നെ. മേൽപ്പുര ഈത്തപ്പനമട്ടലും തടിയും. അതായിരുന്നു തിരുമേനിയുടെ പത്നിമാർക്കുള്ള അറകൾ. ഇതിന്റെ പണി തീർന്നതും അബു അയ്യൂബുൽ അൻസാരിയുടെ വീട്ടിൽ നിന്ന് തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം അവിടേക്ക് താമസം മാറ്റി. ഈ പള്ളി നമസ്കരിക്കുവാനുള്ള സ്ഥലം മാത്രമായിരുന്നില്ല, ഇസ്ലാമിക വിജ്ഞാനങ്ങളും അനുബന്ധ കാര്യങ്ങളും പഠിക്കുന്നതിനുള്ള കലാശാലയും കാര്യങ്ങൾ ചർച്ച ചെയ്യാനും തീരുമാനങ്ങൾ എടുക്കാനുമുള്ള വേദിയും കൂടിയാലോചനക്കും തീരുമാനങ്ങൾ നടപ്പിൽ വരുത്തുന്നതിനുമുള്ള കേന്ദ്രവും കൂടിയായിരുന്നു. കുറേയധികം മുസ്ലിങ്ങളുടെ താമസ സ്ഥലവും. അവർക്കവിടെ വീടോ കുടുംബമോ സ്വത്തോ മക്കളോ ഇല്ലായിരുന്നുവല്ലോ. ഹിജ്റ കഴിഞ്ഞുള്ള ആദ്യഘട്ടത്തിലാണ് ബാങ്ക് നിയമമാക്കപ്പെട്ടത്. അന്നു മുതൽ ദിനേന 5 നേരങ്ങളിൽ ലോകമൊഴുക്കെ ബാങ്ക് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നു. മുഹാജിറുകളുടെയും അൻസാറുകളുടെയും ഇടക്ക് തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം സഹോദര ബന്ധം സ്ഥാപിച്ചു. ഇത് ചരിത്രത്തിൽ തുല്യതയില്ലാത്ത ഒരു സംഭവമത്രേ. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹുവിന്റെ വീട്ടിൽ വച്ചായിരുന്നു സംഭവം. അവിടെ 70 പേർ സമ്മേളിച്ചു. 35 പേർ അൻസാറുകളും 35 പേർ മുഹാജിറുകളും. സമത്വ പാലനം, മരണശേഷം രക്തബന്ധമുള്ളവർക്കൊപ്പം അനന്തരാവകാശം എന്നിവ അവർക്കിടയിൽ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം ഏർപ്പെടുത്തി. ബദർ യുദ്ധം വരെ ഈ നില തുടർന്നു. ബദർ യുദ്ധശേഷം എന്നാൽ രക്തബന്ധമുള്ളവർ അള്ളാഹുവിന്റെ രേഖയിൽ അന്യോന്യം കൂടുതൽ ബന്ധപ്പെട്ടവരാണ് എന്ന് അൻഫാൽ സൂറയിലെ 75-ാം സൂക്തം അവതരിച്ചപ്പോൾ ഈ അനന്തരാവകാശ നിബന്ധന റദ്ദ് ചെയ്യുകയുണ്ടായി. മറ്റുള്ളവ നിലനിർത്തുകയും ചെയ്തു. ഈ സാഹോദര്യ സ്ഥാപനം കേവലം വാക്കിൽ മാത്രമായിരുന്നില്ല, വെറും വാക്കായി അവശേഷിക്കാതെ അവരത് പ്രയോഗവൽക്കരിക്കുക തന്നെ ചെയ്തു. രക്തബന്ധവുമായും സമ്പത്തുകളുമായും ബന്ധിപ്പിക്കപ്പെട്ട ഒരു പ്രക്രിയ തന്നെയായിരുന്നു അത്. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നു, അവർ അതായത് മുഹാജിറുകൾ മദീനയിൽ എത്തിയപ്പോൾ തിരുമേനി സല്ലല്ലാഹി അലൈഹി വസല്ലം അബ്ദുറഹ്മാൻ ഇബ്നു ഔഫിന്റെയും സഅദ് ഇബ്നു റബീഇന്റെയും ഇടയിൽ സഹോദര ബന്ധം സ്ഥാപിച്ചു. അപ്പോൾ സഅദ് അബ്ദുറഹ്മാനോട് പറഞ്ഞു, ഞാൻ അൻസാറുകളിൽ കൂടുതൽ സമ്പത്തുള്ളവനാണ്. എന്റെ സ്വത്ത് ഞാൻ രണ്ടായി ഓഹരി വെക്കാം. എനിക്ക് 2 പത്നിമാരുണ്ട്. അവരെ താങ്കൾ ചെന്ന് കാണൂ. എന്നിട്ട് താങ്കൾക്ക് ഇഷ്ടപ്പെടുന്നവരുടെ പേര് പറയൂ. ഞാൻ അവളെ വിവാഹമോചനം ചെയ്യാം. എന്നിട്ട് അവളുടെ ദീക്ഷാകാലം കഴിഞ്ഞ് താങ്കൾക്കവളെ വിവാഹം കഴിക്കാം. അബ്ദുറഹ്മാൻ പറഞ്ഞു, താങ്കളുടെ കുടുംബത്തിലും സമ്പത്തിലും അള്ളാഹു അനുഗ്രഹം ചൊരിയട്ടെ. നിങ്ങളുടെ അങ്ങാടി എവിടെയാണ്? അവർ അവരുടെ അങ്ങാടി അദ്ദേഹത്തിന് കാണിച്ചു കൊടുത്തു. അവിടെ ചെറിയ നിലയിൽ കച്ചവടം തുടങ്ങിയ അദ്ദേഹം പിന്നെ വലിയ ധനികനായി മാറി. വേറെ വിവാഹവും കഴിച്ചു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു, ഹദീസിൽ ഇമാം ബുഖാരി രേഖപ്പെടുത്തുന്നു, അൻസാറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ഞങ്ങളുടെ ഈത്തപ്പനത്തോട്ടങ്ങൾ ഞങ്ങൾക്കും ഞങ്ങളുടെ സഹോദരങ്ങൾ അതായത് മുഹാജിറുകൾക്കുമിടയിൽ അവിടുന്ന് ഭാഗിച്ചാലും. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു.